ഹലോ ഗൈസ്, വെൽക്കം ടു ഡൈനോസ് ഫാൻറ്റസി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രാബ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ആദ്യം തന്നെ ക്രാബ് കേട്ടോ. ഇത് ഞാൻ 1.5 kg ക്രാബ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം മീഡിയം വലിപ്പത്തിൽ ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി എന്ന് വെച്ചാൽ സവാള. എന്നിട്ട് ക്രാബ് ഞാൻ എന്താ ഇവിടെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് സവാള അല്ലാതെ വേറെ എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഫുൾ പോഡ് ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ 2 മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഞാനിപ്പോൾ അരിഞ്ഞ് ഓരോ ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് എടുത്തങ്ങ് യൂസ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ പച്ചമുളക് ഞാൻ ഇവിടെ ഒരു 3-4 പച്ചമുളക് എടുത്ത് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടിവളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ അല്ല കേട്ടോ അത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ചതച്ചത് കേട്ടോ. ഇത് ചതച്ചത് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വഴച്ചു കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറുമ്പോഴത്തേക്കും സവാള അരിഞ്ഞ് വെച്ചതും പച്ചമുളക് എല്ലാം ചേർത്തത് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനൊരു ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ളി ഒന്ന് മൂത്ത് കിട്ടും. എന്നിട്ട് ഈ സ്റ്റേജിൽ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. സവാള നല്ല രീതിയിലൊരു ബ്രൗൺ കളറേ വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാൻ മസാലാസ് ചേർക്കാമെന്ന് വിചാരിച്ചു. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഞാനിവിടെ കുരുമുളക് പൊടി കൂടുതൽ ചേർത്തെന്ന് വെച്ചാൽ ഞാനെടുത്ത ക്രാബിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്രാബിനനുസരിച്ച് മസാലാസ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം എൻ്റെ പച്ചച്ചവയ്ക്കൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ആ തക്കാളിനെ നല്ല രീതിയിൽ ഉടഞ്ഞ് പേസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി മാഷ് ചെയ്തെടുക്കാം. ഞാനാണെങ്കിൽ ഗരം മസാല ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങളൊട്ടും പേടിക്കേണ്ട, ഈ ഒരു സ്റ്റേജിൽ ഗരം മസാല ഇട്ടാലും മതി. അപ്പോൾ ഞാൻ എന്താ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശകലം കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇനി ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം കേട്ടോ. ഒരിക്കലും നമ്മൾ നോർമൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ അതാ നോക്കൂ, നമ്മൾ ടൊമാറ്റോ ഒക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ, കുറച്ചൊരു തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ ഞണ്ട് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞണ്ട് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മതി, ഒരു 15 മിനിറ്റ് മതി കേട്ടോ. ഞാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഞണ്ടതായി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ എല്ലാം അടുത്തെത്താനായിട്ട് ഒന്നെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അടപ്പ് വെച്ച് അടച്ചിട്ട് 2 കുടയിൽ കുടഞ്ഞെടുത്താൽ മാത്രം മതി മിക്സ് ഈ മസാലാസ് എല്ലാം ഈ ഞണ്ടിലോട്ട് പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ടൈം, അതായത് വെയ്റ്റിംഗ് ടൈം. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. ഞാൻ എന്താ അടച്ച് വെച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാം അടുത്തൊന്ന് പിടിക്കും. അത് കഴിഞ്ഞ് ഞാൻ എന്താ കുക്ക് ചെയ്യാനായിട്ട് കുക്കാവാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഞാനിവിടെ കുക്കിംഗ് ടൈം എടുത്തിരിക്കുന്നത്, പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാൻ പോവാണേ. അതാ നോക്കൂ, അരെ വാഹ്, നമ്മൾ ക്രാബ് റോസ്റ്റ് അതാ റെഡിയായി. ഞാൻ പക്ഷേ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഓഫാക്കാം. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റി അതിൻ്റെ മസാലയൊക്കെ എല്ലാം പെരണ്ട വരണം. അപ്പം ഞാൻ എന്താ കുറച്ചും കൂടെ ഒന്ന് തീ കൂട്ടി വെച്ചെടുത്തിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, അതാ നമ്മൾ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.